ബി ജെ പി എം പിയും റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മേധാവിയുമായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങൾ രാജ്യത്തിനു വേണ്ടി നേടിയ മെഡലുകൾ ഗംഗയിലൊഴുക്കുമെന്ന നിലപാടുവരെ എടുത്തിരുന്നു. ഇതിനിടയിൽ ബ്രിജ് ഭൂഷൺ നടത്തിയ പരാമർശം കായിക ലോകത്ത് വൻ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം എന്റെ രാജ്യമല്ല രാഷ്ട്രീയമാണെന്ന് തുടക്കം മുതൽ തന്നെ വ്യക്തമാണ്. ഇതായിരുന്നു ബ്രിജ് ഭൂഷൺ നടത്തിയ പരാമർശം. ഈ വാക്കുകൾ ലോകമെമ്പാടുമുള്ള കായിക താരങ്ങളുടെ രാഷ്ട്രീയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്പോർട്സിന്റെ കഥ എല്ലായ്പ്പോഴും ദ്വിമുഖ രാഷ്ട്രീയ കഥ കൂടിയാണ്. അതിൽ പുരുഷാധിപത്യവും ദാരിദ്ര്യത്തിനെതിരെയുള്ള പോരാട്ടവുമുണ്ട്. വനിതകളെ സംബന്ധിച്ച് അവരടങ്ങുന്ന എല്ലാ കായിക ഇനവും ഒരു രാഷ്ട്രീയമാണ്. പുരുഷനെ പോലെ വസ്ത്രധാരണം നടത്തിയിട്ടും ശാരീരിക ക്ഷമത തെളിയിച്ചിട്ടും നൂറ്റാണ്ടുകളായി കായിക മേഖലയെ അടക്കി വാഴുന്ന പുരുഷ പ്രജകൾ അവർക്ക് നൽകുന്ന അനുഭവം അതാണ്. കുടുംബവും നാടും രാജ്യവും അടിച്ചേൽപ്പിക്കുന്ന അപകീർത്തികൾക്കും തൊട്ടുകൂടായ്മകൾക്കുമെതിരെ അവർ പോരാടി. ഒപ്പം നല്ല പരിശീലന സാഹചര്യങ്ങൾക്കും തുല്യവേതനത്തിനും സുരക്ഷിതത്വത്തിനും. അതിനാൽ ശാരീരിക ക്ഷമതയ്ക്ക് പുറമെ ആത്മവിശ്വാസവും രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്താനുള്ള കഴിവും. ഗുസ്തി പഠിപ്പിക്കാൻ മഹാവീർ ഫോഗട്ട് ഒരുക്കിയ ചെളിക്കുഴിയിൽ നിന്ന് ഫോഗട്ട് സഹോദരിമാർക്ക് ലഭിച്ചിരുന്നു. കായികരംഗത്തെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ താരങ്ങൾ നടത്തുന്ന ആദ്യ പ്രതിഷേധമല്ല ഇത്. നൂറുകണക്കിന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉപദ്രവിച്ച US ജിംനാസ്റ്റിക് ടീം ഡോക്ടർ ലാറി നാസറിനെതിരെ ആദ്യമായി സ്വരമുയർത്തിയ റേച്ചൽ ഡെൻഹോളണ്ടറിനെ പോലെയുള്ള ചിലർ നേതൃത്വം വഹിച്ച ഒരു പ്രക്ഷോഭ പരമ്പര തന്നെയുണ്ട് ലോകത്ത്. വിവാഹിതരും അമ്മമാരുമായ കായിക താരങ്ങളുടെ റാങ്കിങ്ങിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പോരാടിയ സെറീന വില്യംസ് സ്വന്തം ലൈംഗികതയെക്കുറിച്ച് സംസാരിച്ചതിന്റെ പേരിൽ ദത്തി ചന്തുമെല്ലാം ഇതിനു മുൻപും സമൂഹ വിചാരണകൾക്കും അടിച്ചമർത്തലുകൾക്കും ഇരകളായവരാണ്. വിയറ്റ്നാം യുദ്ധത്തിനെതിരായ നിലപാട് സ്വീകരിക്കാൻ അമേരിക്കൻ ബോക്സിംഗ് താരമായിരുന്ന മുഹമ്മദ് അലി തന്റെ എല്ലാ സുരക്ഷിത വലയങ്ങളും ഉപേക്ഷിച്ചിരുന്നു. ഇതിന് സമാനമാണ് ഗുസ്തി താരങ്ങൾ തങ്ങളുടെ മെഡലുകൾ നദിയിലേക്ക് ഒഴുക്കുമെന്ന് നിലപാടെടുത്തതും. തങ്ങളുടെ എല്ലാ സേഫ് സോണും തകർത്ത് തെരുവിലേക്കിറങ്ങി നടത്തിയ നീതിക്കു വേണ്ടിയുള്ള പോരാട്ടം. ഇന്ത്യൻ ക്രിക്കറ്റിൽ അടുത്തിടെ പ്രഖ്യാപിച്ച പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യവേതനം എന്ന കിട്ടാക്കനി ഒരു ശൂന്യതയിൽ നിന്നും സംഭവിച്ചതല്ല. ലോകമെമ്പാടുമുള്ള സ്ത്രീകളെ പ്രചോദിപ്പിച്ച് വീനസ് വില്യംസ്, മേഗൻ റാപ്പിനോ തുടങ്ങിയ താരങ്ങൾ കായിക ഇനങ്ങളിൽ തുല്യമായ വേതനം ആവശ്യപ്പെട്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ബില്ലി ജീൻ കിങ്ങുമായി തുടങ്ങിവച്ച ഒരു ആഗോള ചർച്ചയിൽ നിന്നും ഉണ്ടായതാണ്. അത് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യയിലും തുല്യവേതനം എന്നത് ഒരു ദിവാസ്വപ്നം മാത്രമായി തീരുമായിരുന്നു എന്നതിന് സംശയമില്ല. ആഫ്രിക്കൻ അമേരിക്കൻ അത്ലറ്റുകൾ US സ്പോർട്സിന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുപോലെ നമ്മുടെ കായിക മേഖലകളിലും ജാതി പോരാട്ടങ്ങൾ തുടരുകയാണ്. കായിക രംഗത്തെ ഏറ്റവും ആവേശകരവും ബുദ്ധിമുട്ടുമേറിയ ഒളിമ്പിക്സ് പോലും രാഷ്ട്രീയ സംഭവങ്ങളാൽ നിറഞ്ഞതാണ്. 1896 മുതൽ നടക്കുന്ന മാരത്തണിൽ പോലും സ്ത്രീകൾ വന്നത് 1984 മാത്രമാണ്. അതിനു മുൻപുവരെ സ്ത്രീകൾ അതിന് ദുർബലരാണെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. 2012 മാത്രമാണ് ബോക്സിംഗ് ഉൾപ്പെടെ എല്ലാ കായിക ഇനങ്ങളിലും സ്ത്രീകൾ മത്സരിച്ചത്. MC മേരികോം വെങ്കല മെഡൽ നേടിയ വർഷം കൂടിയായിരുന്നു അത്. മേരികോം അന്ന് ചരിത്ര നിമിഷത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ചരിത്ര നിമിഷങ്ങൾ പാടി പുകഴ്ത്തുമ്പോൾ പലപ്പോഴും മേരികോമിനെ പോലെ രാജ്യത്തിന്റെ നെറുകയിൽ നിവർന്നു നിന്ന സ്ത്രീജനങ്ങൾ അവഗണിക്കപ്പെട്ടു പോകാറുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകളുടെ കായിക ലോകം വിയർപ്പും ത്യാഗവും കൊണ്ട് കെട്ടിപ്പടുത്ത അവകാശങ്ങളുടെ കൈമാറ്റം കൂടിയാവുന്നത്. ജെസ്സി ഓവൻസിന്റെ കഥ പലർക്കുമറിയാം. എന്നാൽ ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഒരുപക്ഷെ സ്റ്റേഡിയത്തിന്റെ ആരവത്തേക്കാൾ ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയ ഹൈലൈറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. 1968 പോഡിയത്തിൽ നിൽക്കുന്ന വിജയിക്ക് വേണ്ടി സോവിയറ്റ് പതാക ഉയർന്നപ്പോൾ ചെക്ക് ജിംനാസ്റ്റ് വേര കാസ്ലാവ്സ്ക ഉരുളക്കിഴങ്ങ് നിറച്ച ചാക്കുകളും മരത്തടികളും ഉപയോഗിച്ച് കാട്ടിൽ പരിശീലിക്കാൻ തന്നെ നിർബന്ധിതയാക്കിയ സോവിയറ്റ് അധിനിവേശത്തിനെതിരെ പ്രതിഷേധിക്കുകയായിരുന്നു. ഓസ്ട്രേലിയൻ അത്ലറ്റ് കാത്തി ഫ്രീമാൻ 2000 സിഡ്നിയിൽ വച്ച് നടന്ന ഒളിമ്പിക്സിന് തിരിതെളിച്ചു. ടോക്കിയോ 2021 കറുത്ത വംശജനും സ്വവർഗ അനുരാഗിയുമായ റേവൻ സോണ്ടേഴ്സ് അടിച്ചമർത്തപ്പെട്ട എല്ലാ മനുഷ്യരെയും പ്രതിനിധീകരിക്കുന്നതിന്റെ പ്രതീകമായി തലയ്ക്ക് മുകളിൽ കൈകൾ X ആകൃതിയിൽ പിടിച്ചു. പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ അയാൾ ഇങ്ങനെ കുറിച്ചു,
കറുത്തവരും LGBTQIA കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുമായ നിങ്ങൾ അതിമനോഹരമാണ്, വിലമതിക്കപ്പെടേണ്ടവരാണ്. ഇത് കായിക രംഗത്തുള്ള ആഫ്രിക്കൻ അമേരിക്കൻ വിയോജിപ്പിന്റെ പാരമ്പര്യം തുറന്നുകാട്ടുന്നതായിരുന്നു. 2016 ദേശീയഗാനം ആലപിക്കുന്നതിനിടെ പ്രൊഫഷണൽ ഫുട്ബോൾ താരം കെപെർനിക് മുട്ടുകുത്തി നിന്നപ്പോൾ രാജ്യം ഞെട്ടി. കറുത്ത വർഗക്കാരെ അടിച്ചമർത്തുന്ന ഒരു രാജ്യത്തിന്റെ പതാകയിൽ അഭിമാനം പ്രകടിപ്പിക്കാൻ താൻ എഴുന്നേറ്റു നിൽക്കാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അക്കാലത്ത് നിരായുധരായ കറുത്ത വർഗക്കാരെ ഒരു കൂട്ടം പോലീസ് കൊലപ്പെടുത്തിയതിനുള്ള പ്രതികരണമായിരുന്നു അത്. അതിനുശേഷം അദ്ദേഹം ദേശീയ ഫുട്ബോൾ ലീഗിൽ കളിച്ചിട്ടില്ല. എന്നിട്ടും ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾ കായിക താരങ്ങളോട് ലാഘവത്വം പുലർത്തുന്നു. അവർക്കെല്ലാം എളുപ്പമാണെന്ന് കരുതുന്നു. ബാഴ്സലോണ ആസ്ഥാനമായുള്ള ഫുട്ബോൾ ക്ലബ് തങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധ, വംശീയ വിരുദ്ധ, സ്വവർഗ അനുരാഗ വിരുദ്ധ, ലൈംഗിക വിരുദ്ധ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് സ്വയം നിർവചിക്കാൻ ഒരുമിച്ചു നിന്നതും ലോകം കണ്ടതാണ്. അത്ലറ്റുകളും മുൻ കായിക താരങ്ങളും അഭയാർത്ഥികൾ, സ്കൂൾ കുട്ടികൾ, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കു വേണ്ടി സംസാരിക്കുന്നു. എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന ടീസ് NBA കോടതികളിലെത്തി. അവയ്ക്കിപ്പോൾ അനുവദനീയമായ സാമൂഹിക നീതി സന്ദേശങ്ങളുടെ പട്ടികയുമുണ്ട്. 2020 ഓരോ ഗെയിമിന്റെയും കോർട്ടിൽ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് അച്ചടിച്ചു വച്ചു. ഇതെല്ലാം വെറുതെ പുട്ടിമുളച്ച ഒരു മാറ്റമല്ല, കാലങ്ങളായുള്ള പ്രതിഷേധത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ആകെത്തുകയാണ്. കായിക ലോകത്തിന്റെ ഈ രാഷ്ട്രീയ കോണിലൂടെ വേണം ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടന്ന പ്രതിഷേധത്തിന്റെ 36th ദിവസത്തിൽ അറസ്റ്റിനെ എതിർക്കുന്ന ഫോഗട്ട് സഹോദരിമാരെ വലിച്ചെടുത്തു കൊണ്ടുപോകുന്ന ചിത്രം നോക്കിക്കാണുവാൻ. സുരക്ഷാസേന അവരെ തടുക്കാൻ ശ്രമിക്കുമ്പോൾ വിനേഷ് തന്റെ സഹോദരിയുടെ മേൽ സംരക്ഷണം തീർത്തു കിടക്കുന്നുണ്ട്. അവർക്കിടയിൽ ആ ത്രിവർണ പതാകയുമുണ്ട്, ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യയെ കാട്ടുവാൻ അവർ ഉയർത്തിപ്പിടിച്ച അതേ പതാക.